ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാപ്പി പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ ടീച്ചർ. ഇന്ന് കായിക രംഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. എൽ പി യു പി എക്സാം, എൽ ഡി സി, ലാസ്റ്റ് ഗ്രേഡ്, പ്രിലിമിനറി എക്സാമിന് പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കായിക രംഗം. അതാണ് ടീച്ചർ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ പിന്നീടുള്ള വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ടീച്ചർ എടുത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഭാഗം നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ ടീച്ചർ അത് ചെയ്തു തരുന്നതായിരിക്കും. കോഡിലൂടെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ടീച്ചർ കോഡിലൂടെ, നല്ല നല്ല കോഡിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, ടീച്ചറുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഏഷ്യൻ രാജ്യം മലേഷ്യ. കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഏഷ്യൻ രാജ്യമാണ് മലേഷ്യ. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷം 1951. ഇംഗ്ലണ്ടിലെ എപ്സം ഏതിനാണ് പ്രസിദ്ധം? ഡെർബി റേസ്. ഇംഗ്ലണ്ടിലെ എപ്സം പ്രസിദ്ധമായത് ഡെർബി റേസ്. വാങ്കഡേ സ്റ്റേഡിയം എവിടെയാണ്? മുംബൈ. വാങ്കഡേ സ്റ്റേഡിയം എവിടെയാണ്? മുംബൈയിൽ. മാരത്തോൺ ഓട്ടത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 26 മൈൽ 385 യാർഡ്. ആവർത്തന ചോദ്യമാണ്. മാരത്തോൺ ഓട്ടത്തിൻ്റെ ദൈർഘ്യം 26 മൈൽ 385 യാർഡ്. ബേസ്ബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം 9. ക്രിക്കറ്റ് നിങ്ങൾക്കറിയാമായിരിക്കും, ബേസ്ബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം 9. ഫുട്ബോളിൽ ഗോൾ പോസ്റ്റിൻ്റെ അകലം എത്ര വാരയാണ്? 8 വാര. ഫുട്ബോളിൽ ഗോൾ പോസ്റ്റിൻ്റെ അകലം 8 വാരയാണ്. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്സ്. ബിഷപ്പ് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്സ്. ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റർ നമ്മുടെ സ്വന്തം അനിൽ കുംബ്ലെ. ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്ററാണ് അനിൽ കുംബ്ലെ. മെറ്റിഡോർ എന്ന പദവുമായി ബന്ധപ്പെട്ട കായിക വിനോദം കാളപ്പോര്, മറക്കരുത്. മെറ്റിഡോർ എന്ന പദവുമായി ബന്ധപ്പെട്ട കായിക വിനോദം കാളപ്പോര്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി 10,000 റൺസ് തികച്ചത് സുനിൽ ഗവാസ്കർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി 10,000 റൺസ് തികച്ചത് സുനിൽ ഗവാസ്കർ. ഏതു വർഷമാണ് ഒളിമ്പിക്സ് ആദ്യമായി റദ്ദു ചെയ്തത്? 1916. ഏതു വർഷമാണ് ഒളിമ്പിക്സ് ആദ്യമായി റദ്ദു ചെയ്തത്? 1916. ഒളിമ്പിക്സിലെ ചരിത്രത്തിൽ ആദ്യമായി പെർഫെക്റ്റ് 10 നേടിയ ജിംനാസ്റ്റ് നദിയ കോമനേച്ച്. വളരെ കറണ്ടായിട്ടുള്ള ചോദ്യമാണത്, പരീക്ഷയ്ക്ക് ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. ഒളിമ്പിക്സിലെ ചരിത്രത്തിലെ പെർഫെക്റ്റ് 10 നേടിയ ജിംനാസ്റ്റാണ് നദിയ കോമനേച്ചി. ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയ ആദ്യ ക്രിക്കറ്റർ ജിം ലേക്കർ. ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റ് നേടിയ ആദ്യ ക്രിക്കറ്ററാണ് ജിം ലേക്കർ. ഓസ്ട്രേലിയൻ ഓപ്പൺ എവിടെയാണ് കളിക്കുന്നത്? ഫ്ലിൻഡേഴ്സ് പാർക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കുന്ന സ്ഥലമാണ് ഫ്ലിൻഡേഴ്സ് പാർക്ക്. വനിതകളുടെ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് 1978. വനിതകളുടെ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് നടന്നത് നമ്മളും ഒട്ടും മോശമല്ല 1978 എന്ന് ഓർക്കുക. കുറച്ച് വൈകിട്ടാണ് നോർത്താൽ മതി, 1978. ബട്ടർഫ്ലൈ എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തൽ. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയ ആദ്യ ഏഷ്യൻ രാജ്യം ദക്ഷിണ കൊറിയ. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ റൗണ്ടിൽ എത്തിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ഹോക്കി ബോളിൻ്റെ ഭാരം 150 ഗ്രാം. ഏകദിന ക്രിക്കറ്റിൽ ചരിത്രത്തിലാദ്യമായി 10,000 റൺസ് തികച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ. തെറ്റിപ്പോകരുത്, ടെസ്റ്റ് ക്രിക്കറ്റും ഏകദിന ക്രിക്കറ്റും. ഏകദിന ക്രിക്കറ്റിലെ ചരിത്രത്തിലാദ്യമായി 10,000 റൺസ് തികച്ചത് ആരാണ്? നമ്മുടെ സ്വന്തം സച്ചിൻ. ഏതു വർഷം നടന്ന ഒളിമ്പിക്സിലാണ് ലിയാൻഡർ പേസ് ടെന്നീസിൽ വെങ്കലം നേടിയത്? വെരി ഇമ്പോർട്ടൻ്റ്, 1996. 1996 ലിയാൻഡർ പേസ് ടെന്നീസിൽ വെങ്കലം നേടിയത് ഒളിമ്പിക്സിലെ. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ സ്ഥാപിതമായ വർഷം 1927. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ സ്ഥാപിതമായ വർഷം പഠിക്കണം, 1927. ആദ്യത്തെ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഏത് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്? പാകിസ്ഥാനെ. ആദ്യത്തെ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഏത് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്? പാകിസ്ഥാനെ. രഞ്ജി ട്രോഫി ആരംഭിച്ച വർഷം? രഞ്ജി ട്രോഫി ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്, രഞ്ജി ട്രോഫി ഏതുമായി ബന്ധപ്പെട്ട കളിയാണ്? ക്രിക്കറ്റ്. ആരംഭിച്ച വർഷം 1934. ഏത് കളിയിലാണ് ധ്യാൻ ചന്ദ് പ്രസിദ്ധി നേടിയത്? ഹോക്കി. ഹോക്കി മാതൃ എന്നറിയപ്പെടുന്നത് ധ്യാൻ ചന്ദ്. കായിക രംഗത്തെ മികച്ച പ്രകടനത്തിനുള്ള അംഗീകാരമായി സർവകലാശാലകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആവർത്തിച്ച ചോദ്യം. എൻ ബി. കായിക രംഗത്തെ മികച്ച പ്രകടനത്തിനുള്ള അംഗീകാരമായി സർവകലാശാലകൾക്ക്
ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡിന് പേര് നൽകിയിരിക്കുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ ബൌളർ ഹർഭജൻ സിംഗ്. വർഷം 2001-2 ചോദ്യത്തിലാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളർ ഹർഭജൻ സിംഗ്. 2001 രണ്ടാമത് ഇർഫാൻ പത്താൻ, 2006 പിന്നെ മൂന്നാമത് ജസ്പ്രീത് ബുംറ. ഈ ബുംറേനെ നമുക്കറിയാം, ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും അറിയാം. ഹർഭജൻ സിംഗ് 2001 ഓർക്കുക, അതിന് മുമ്പ് ആദ്യം നേടിയ ആൾ. രണ്ടാമത് ഇർഫാൻ പത്തൻ 2006, മൂന്നാമത് ജസ്പ്രീത് ബുംറ നമ്മുടെ സ്വന്തം ബുംറ. എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാനായി പരിഗണിക്കപ്പെടുന്ന ഡോൺ ബ്രാഡ്മാൻ എവിടെക്കാരനാണ്? ഓസ്ട്രേലിയക്കാരൻ. എക്കാലത്തെയും മികച്ച ബാറ്റ്സ്മാനാണ് ഡോൺ ബ്രാഡ്മാൻ, ഓസ്ട്രേലിയ. സണ്ണി ഡേയ്സ് എന്ന പുസ്തകം രചിച്ചത് സുനിൽ ഗവാസ്കർ. സണ്ണി ഡേയ്സ് സുനിൽ ഗവാസ്കർ. ടൈഗർ ഓഫ് സ്പോർട്സ് എന്നറിയപ്പെടുന്നത് മൻസൂർ അലിഖാൻ പട്ടോഡി. ടൈഗർ ഓഫ് സ്പോർട്സ് എന്നറിയപ്പെടുന്നത് മൻസൂർ അലിഖാൻ പട്ടോഡി. ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ഗോൾ നേടിയ ലൂസിയർ ലോറന്റ് ഏത് രാജ്യക്കെന്ന്? ഫ്രാൻസ്. ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ഗോൾ നേടിയ ലൂസിയർ ലോറന്റ് ഫ്രാൻസ്. മേക്കിംഗ് ഓഫ് ക്രിക്കറ്റർ ആരുടെ ജീവിതത്തെക്കുറിച്ചാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. മേക്കിംഗ് ഓഫ് ക്രിക്കറ്റർ ആരുടെ ജീവിതത്തെക്കുറിച്ചാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. വിംബിൾ ഡബിൾസ് ആരംഭിച്ച വർഷം 1884. വിംബിൾഡൺ ഡബിൾസ് ആരംഭിച്ച വർഷം 1884. ഡബിൾസ് എന്നല്ല, അപ്പോൾ ഓർക്കാൻ മാർഗം ടീച്ചർ പറഞ്ഞുതരാം. നാലിൻ്റെ ഡബിളാണ് എട്ട്. അപ്പോൾ 1884. അപ്പോൾ ആ നമ്പർ ഓർക്കുക, 4 അവസാനം വരും, അതിൻ്റെ 2 ഡബിൾ 8 8, പിന്നെ 1 1884. വിംബിൾഡൺ ഡബിൾസ് ആരംഭിച്ച വർഷം ഒരു 10 പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ടാവും. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയത്? നെതർലാൻഡ്സ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യമായി സ്വർണം നേടിയത്? നെതർലാൻഡ്സ്. ഇന്ത്യൻ ക്രിക്കറ്റ് അക്കാദമിയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. പീറ്റ് സാമ്പ്രസ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. പീറ്റ് സാമ്പ്രസ് ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച ആദ്യ പസഫിക് രാഷ്ട്രം ഓസ്ട്രേലിയ. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ പസഫിക് രാഷ്ട്രമാണ് ഓസ്ട്രേലിയ, മറന്നു പോകരുത്. ഇന്ത്യ ഒളിമ്പിക്സിൽ സ്വർണം നേടിയിട്ടുള്ള ഏക ടീം ഏതാണ്? ഹോക്കി. എത്ര തവണ നേടിയിട്ടുണ്ട്? 8 തവണ. ആദ്യം നേടിയത് 1928. ചോദ്യം ശ്രദ്ധിക്കുക, ഇന്ത്യ ഒളിമ്പിക്സിൽ സ്വർണം നേടിയിട്ടുള്ള ഏക ടീമാണ് ഹോക്കി. എത്ര തവണ നേടിയിട്ടുണ്ട്? 8 തവണ. ആദ്യം നേടിയത് 1928. പണ്ട് പൂന ഗെയിംസ് എന്നറിയപ്പെടുന്ന കായിക വിനോദമാണ് ബാഡ്മിൻ്റൺ. പൂന ഗെയിംസ് എന്ന് ഓർക്കുമ്പോൾ ആരെ ഓർക്കണം? ബാഡ്മിൻ്റണെ ഓർക്കണം. ക്രിക്കറ്റ് ഉത്ഭവിച്ച രാജ്യം? വെരി സിമ്പിൾ, ഇംഗ്ലണ്ട്. ചൈനയുടെ ദേശീയ കായിക വിനോദം ടേബിൾ ടെന്നീസ്. ചൈനക്കാർ ടേബിളിൽ ഇരുന്ന് ടെന്നീസ് കളിക്കും. ചൈനയുടെ ദേശീയ കായിക വിനോദം ടേബിൾ ടെന്നീസ്. ഓർക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ചൈനക്കാർ ടേബിളിൽ നിന്ന് ടെന്നീസ് കളിക്കും. സോക്കർ എന്ന പേരിലും അറിയപ്പെടുന്ന കായിക വിനോദമാണ് ഫുട്ബോൾ. സോക്കർ ഫുട്ബോൾ. ആഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വെരി ഇമ്പോർട്ടൻറ്റ്, ഹോക്കി. ആഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ലിറ്റിൽ മാസ്റ്റർ നമ്മുടെ സ്വന്തം സച്ചിൻ. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഏഷ്യൻ രാജ്യം? ടോക്കിയോ. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഏഷ്യൻ രാജ്യമാണ് ടോക്കിയോ. ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിച്ച ആദ്യ ഏഷ്യൻ രാജ്യം? ജപ്പാൻ, ദക്ഷിണ കൊറിയ. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം 1930. ഇതും പഠിക്കാൻ എളുപ്പമാണ്. കോമൺവെൽത്ത് ഗെയിംസ് ആണെന്ത്? 0 എന്നിടുക. 3 ഡബിളാണ് എന്ത്? 3 ഇരട്ടി 3 സ്ക്വയറാണ്. 9 എന്നോർക്ക. 3 സ്ക്വയറ് 9 എന്നോർത്ത. 1930 അങ്ങനെ വർഷം ഓർത്ത് വെക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കുക. കാണാപാഠം പഠിച്ച മറക്കും. 1930 എന്ന് ഓർക്കാം. അവസാനത്തെ അക്ഷരം 30 എന്ന് ഓർത്താൽ മതി. 3 സ്ക്വയർ 9 ഇടുക. 19 30 1930. കൊൽക്കത്തയിലെ യുവഭാരതി സ്റ്റേഡിയം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. മലേഷ്യയുടെ ദേശീയ കായിക വിനോദം ബാഡ്മിൻ്റൺ. മലകേറി ബാഡ്മിൻ്റൺ കളിച്ചു എന്ന് ആലോചിക്കാം. മലേഷ്യയുടെ ദേശീയ കായിക വിനോദമാണ് ബാഡ്മിൻ്റൺ. മലകേറി ബാഡ്മിൻ്റൺ കളിച്ചു. അവസാനത്തെ ചോദ്യം, പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരുന്നു? ഗോൾഫ്. പ്രിൻസ് ഓഫ് വെയിൽസ് പ്രിൻസുമാരെ കളിയാണല്ലേ, അപ്പോൾ അതെന്തായിരിക്കും? ഗോൾഫൊക്കെയാണ് പ്രിൻസുമാർ കളിക്കുന്ന ഓർത്താൽ മതി. അപ്പോൾ 50 ചോദ്യം ടീച്ചർ പറഞ്ഞിട്ടുള്ളൂ. കേരള കായികം തൊട്ടിട്ടില്ല ടീച്ചർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ആവശ്യമെങ്കിൽ ടീച്ചർക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ടീച്ചർ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് ടീച്ചർക്ക് കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പ് ഗോൾഫുമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രധാന ടോപ്പിക് ടീച്ചർ അറിയിച്ചാൽ അതൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഈ വരുന്ന LPUP നമുക്ക് നേടിയിരിക്കണം. അതുപോലെ പ്രിലിംസിലും നമ്മൾ കടന്നിരിക്കണം. സോ താങ്ക് യു.